കുഞ്ഞാൻ പാണ്ടിക്കാട്, പാണ്ടിക്കാട് കുഞ്ഞാൻ കോൺട്രവേഴ്സീസ് ഒരുപാട് ഇതിനു മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞാൻ പാണ്ടിക്കാട് റിലേറ്റഡ് ആയിട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞാൻ്റെ ഉമ്മ മരണപ്പെട്ടു. അപ്പോൾ അതാ മൂപ്പർ തന്നെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനടിയിലൊക്കെ എല്ലാവരും അനുശോചനം അറിയിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതിലൊരു ഹെയ്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനോ കമൻറ്റോ എനിക്ക് കാണാൻ സാധിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റുകൾക്ക് അടിയിലൊക്കെ എല്ലാവരും മരണം അറിഞ്ഞതിന് ശേഷം ദുഃഖവാർത്തയാണ്, അത് ആ രീതിയിൽ തന്നെയാണ് കേട്ടോ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത്. പക്ഷേ കുറേ പേരുടെ തംബ്നെയിൽ ഞാൻ ശ്രദ്ധിച്ചു, പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ മരണപ്പെട്ടു, ഒരു ഉസ്താദിൻ്റെ കമൻറ്റ് കണ്ട് അത്ഭുതപ്പെട്ടു, കുഞ്ഞാൻ സൂക്ഷിക്കണം, പണ്ഡിതന്മാരെ പരിഹസിച്ച് കുഞ്ഞാൻ തീരാ ദുഃഖമായി ഉമ്മയുടെ മരണം, തെറി വിളിച്ച നാവ് കൊണ്ട് ഉസ്താദിനെ വിളിക്കാനോടി പാണ്ടിക്കാട് കുഞ്ഞാൻ. പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു, പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് കിട്ടിയ ശിക്ഷയാണോ? കണ്ണീരോടെ പാണ്ടിക്കാട് ഉമ്മയുടെ മരണം മാപ്പുമായി വന്നു, ഉസ്താദുമാരെ സൂക്ഷിക്കുക. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്തോന്നടിയത്, ഉസ്താദുമാരും പാണ്ടിക്കാട് കുഞ്ഞാനും തമ്മിൽ കുറച്ച് പ്രശ്നമുണ്ടെങ്കിൽ പോലും ഒരു ഉമ്മാൻ്റെ മരണ വാർത്ത വരുമ്പോഴത്തേക്ക് അതിൽ ക്യാഷ് ഇൻ ചെയ്യുന്നത്, സി അതിൽ സംസാരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ മരണ വാർത്തയിൽ നമുക്ക് നമ്മുടെ അനുശോചനം അറിയിക്കാം. പക്ഷെ പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ പറഞ്ഞ ഉസ്താദുമാരെ ക്രിട്ടിസൈസ് ചെയ്തു, അല്ലെങ്കിൽ അവരെ എന്താ പറയുക, ഒന്ന് വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് കറക്റ്റ് ടൈം പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ മരിച്ചതാണ്, മരണകാരണം നീ ഈ പറഞ്ഞ ഉസ്താദുമാരെ പറഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ക്യാഷ് ഇൻ ചെയ്യുന്നവർ ശുദ്ധ ചെറ്റത്തരമാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കുക. ഓക്കെ, കുഞ്ഞാൻ പാണ്ടിക്കാടിന് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി വെടിപ്പായി ഉസ്താദുമാർ റിലേറ്റഡ് ആയിട്ട് കുഞ്ഞാൻ പാണ്ടിക്കാട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ കുഞ്ഞാൻ പാണ്ടിക്കാടിനെ തിരിച്ചും പല വേദികളിൽ വെച്ചും ഈ യൂട്യൂബ് ചാനലുകളിൽ വെച്ചും ഇതേ ഉസ്താദുമാർ തിരിച്ചും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടിക് ഫോർ ടാക്ക് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ്. അവിടെ ഒരു മരണം സംഭവിച്ചു കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ ഉമ്മാക്ക് എന്നുണ്ടെങ്കിൽ അതിൽ കയറി ക്യാഷ് ഇൻ ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് ബിസിനസ് തന്നെയാണ്. അതെങ്ങനെ ചെയ്യുന്നേ, മരണം സംഭവിച്ചു പോട്ടെ, നമുക്കതിൽ സങ്കടമുണ്ട്, അതല്ല, കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ ഉമ്മ മരിച്ചു, ഉസ്താദുമാരെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കണം? കഷ്ടം തന്നെയാണ് അങ്ങനെ ചെറ്റത്തരം കാണിക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യാം. കുഞ്ഞാനിപ്പോൾ മനസ്സിലായിരിക്കും, ഇപ്പോഴെങ്കിലും മനസ്സിലേക്കൊരു വിഷമം വന്നിരിക്കും. സ്വന്തം ഉമ്മ പെട്ടെന്ന് കുയഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ ആർക്കും വിഷമം കൊണ്ടുവരുന്ന ഒരു വാർത്തയാണത്. കാരണം ഇതിൽ കുഞ്ഞാനിനൊക്കെ മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. ഇത്ര കാലം ഉസ്താദുമാരെ ആക്ഷേപിച്ച കുഞ്ഞാൻ അവസാനമായി പറയുന്നത് ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന. പ്രാർത്ഥിക്കാൻ നാട്ടുകാർ വരുമോ? ഇല്ലല്ലോ, ഉസ്താദുമാരാണ്. മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ നാട്ടുകാരെങ്കിലും വരുമോ? ഇല്ല, ഉസ്താദുമാരാണ്. അതുകൊണ്ട് ഇപ്പം എങ്കിലും ബുദ്ധി ഒന്നിരിക്കും. കുഞ്ഞാൻ പാണ്ടിക്കാട് ഇവിടെ നാട്ടിലുള്ള എല്ലാ ഉസ്താദുമാരെയും ഊക്കി വിട്ടിട്ടില്ല. പാണ്ടിക്കാട് കുഞ്ഞാൻ എന്താ പറഞ്ഞത്? കുഞ്ഞാനും കുഞ്ഞാൻ്റെ വൈഫും ചെയ്യുന്ന വീഡിയോകളിൽ വിമർശനമായിട്ട് വരുന്നവർ, സ്ത്രീയെ പുറത്ത് കാണിക്കരുത്, സ്ത്രീയെ മുഖം കാണിക്കരുത്, സ്ത്രീയെ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരരുത് എന്ന് പറയുന്ന ഉസ്താദുമാർക്കെതിരെയാണ് കുഞ്ഞാൻ പാണ്ടിക്കാട് സംസാരിച്ചത്. അത് വിചാരിച്ചിട്ട് ഇത് ഇട്ട വാപ്പാൻ്റെ കുട്ടി എന്താ വേണ്ട, എല്ലാ ഉസ്താദുമാരും ഇനിയിപ്പാണ്ട് പോവില്ല എന്നൊന്നും തീരുമാനിച്ചെടുക്കണ്ട, മനസ്സിലായോ? ഈ ആദ്യം മയവായ എന്നുള്ളത് ശരിക്കും പറയാൻ പഠിച്ചിട്ട് വാ, അല്ലാന്ന് പറയാനോടൊപ്പം ഇങ്ങനത്തെ ഒരുത്തരോട്. കുഞ്ഞാൻ പാണ്ടിക്കാടിന് വേണ്ടി പ്രാർത്ഥിക്കാനും കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ ഫാമിലിക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നല്ല നല്ല ഉസ്താദുമാർ ഇനിയുണ്ട്, ഒരു പോവും ചെയ്യും, പ്രാർത്ഥിക്കും ചെയ്യും. ഓക്കെ, ഈ ഞയിൽ ഗതിയായിട്ട് കടന്നിട്ട് എന്താ വേണ്ട, മയവായ കളിക്കണ്ട. അപ്പം ഇനി ഇത് ഇതിപ്പോൾ ഒരു ഒരു വീഡിയോ, ഇനി കുഞ്ഞാൻ പാണ്ടിക്കാട് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാനിവിടെ വയ്ക്കാം. നിങ്ങളെ വിറ്റ് ജീവിച്ചണോനെ, ഇജ്ജ നരകത്തിന്റെ വർഗം കൊള്ളിയാണ്. പെണ്ണുങ്ങള് എന്ന് പറഞ്ഞ സാധനങ്ങളെ പെരിയിലിരുത്താനുള്ളതാണ്. ഒരു പെരിയില് മാപ്പിളക്ക് കഞ്ഞിയും ചോറും ഉണ്ടാക്കിയാണ്ട് മുറ്റടിച്ചൊരു പാത്രം മോറി ജീവിച്ചാൽ വിധിക്കപ്പെട്ടവരാണ്. ഓളേറ്റ് നീ പുറത്തു പോകരുത്, ഓളേറ്റ് നീ സെൽഫി എടുക്കരുത്, ഓളേറ്റ് നീ വീഡിയോ എടുക്കരുത്, ഉണ്ടല്ലേ ഞാൻ പറട്ടെ, ഓളേറ്റ് നീ കറങ്ങരുത്. നീയും നിന്റെ ഭാര്യയും മക്കളും അടിച്ചു പൊളിച്ചു നടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലടാ. എന്തിനാണാ നരകത്തിന്റെ വർഗം കൊള്ളിയേ നീ ഇങ്ങനെ ജീവിക്കുന്നത്? നിനക്കൊരു മുളം കയറെടുത്ത് തൂങ്ങി ചത്തൂടടാ. ചാകാൻ മനസ്സില്ല, ആക്കട്ടെടി, പടച്ചോ നന്നായുസ് പടച്ചോ എടുക്കുമ്പോട്ട് പോവും. അല്ലാതെ പിന്നെ ആത്മഹത്യ ചെയ്യാനത്, ഞാൻ ഇപ്പൊ ചെയ്ത തെറ്റെന്താണെന്നാണ് ഞാൻ ആലോചിച്ചോളെ. നമ്മളെ തെറ്റെന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാ, ഇതേപോലെ വന്ന് ഇരുന്ന് ഈ സ്ത്രീകളെ വീഡിയോയിൽ കൊണ്ടുവരാൻ പാടില്ല, സെൽഫി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്
ഏതോ ഗുഡ് നൈറ്റ് കാലഘട്ടത്തിലെ നിയമങ്ങൾ വെച്ച് ഇപ്പോഴും മതത്തിനളന്ന്, ആ അളന്നത് നമ്മുടെ ജീവിതത്തിലും ബാക്കിയുള്ളവരുടെ ജീവിതത്തിലും ജീവിക്കണമെന്ന് പറയുന്ന കിതാബിൻ്റെ നടുക്കഷ്ണങ്ങളായ കുറേ പണ്ഡിതന്മാരുണ്ട് ഇവിടെ. ഓരോരുത്തർ സംസാരിക്കാനേ പോകാതിരിക്കാൻ ഉണ്ടത്, മനസ്സിലായോ? കാരണം ഒരു വേറൊന്നും ഒരു തലയിലില്ല, ഒരേ തലയിൽ ആകെ എന്തുള്ളത്, ഏതോ കാലത്തെ എഴുതിയ മത നിയമങ്ങളാണ് ഇപ്പോഴും പാലിക്കേണ്ടത് എന്നാണ്. കാലം മാറുന്നതിനനുസരിച്ച് ഓർക്ക് മൊബൈൽ വാങ്ങാം, വണ്ടിയിൽ പോവാ, എന്തും ചെയ്യാം ഓർക്ക്, അതൊന്നും ഒരു വിഷയമല്ല. കാലം മാറുമ്പോൾ വരേണ്ട മാറ്റങ്ങൾ അവർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ മനസ്സിനകത്ത് ആ ഒരു സാധനം കിടക്കുന്നുണ്ട്, സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പോഴും എന്താണ്, വീട്ടിനകത്ത് ചാക്കിൻ്റെ ഉള്ളിൽ കെട്ടിപ്പൂട്ടി വെക്കേണ്ട എന്തോ സാധനമാണ് ഇത് മനസ്സിനകത്ത് വെച്ചിട്ട് പുറത്ത് ഏതെങ്കിലും ടാർപ്പായും മൈക്കും കൊണ്ട് കാണുമ്പോഴത്തേക്കും പിടിച്ചിട്ടാണ് അലക്കും കുറയണം. സ്നാപ്ചാറ്റ് പ്രശ്നമാണ്, ഇൻസ്റ്റാഗ്രാം പ്രശ്നമാണ്, യൂട്യൂബ് പ്രശ്നമാണ്, സ്ത്രീകളെ പുറത്ത് കാണിക്കാൻ പാടില്ല, സ്ത്രീകൾ അങ്ങനെ മറ്റത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് തുറന്ന് വിടും. ഇന്നാ ഇവരെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾ ഒരു പ്രകൃതി വിരുദ്ധ പീഡനത്തിനകത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇങ്ങനെയാണ്. മറ്റേ മൂന്ന് കുറഞ്ഞന്മാരുണ്ടല്ലോ, ഇങ്ങനെ ചെവിയും കേൾക്കൂല, കണ്ണും കാണൂല, വായും പൊത്തിരിക്കണ, ആ ടൈപ്പ് പരിപാടികൾ കാണിക്കും. പിന്നെ അത് കണ്ടുമില്ല, കേട്ടുമെന്നില്ല, പറയാനും വയ്യ. അല്ലാത്ത കാര്യത്തിലൊക്കെ ഈ നീളത്തിൽ നാവിടും. അപ്പോൾ കുഞ്ഞാൻ പറയും, പിന്നെ കുഞ്ഞാൻ്റെ അടുത്ത് പോയിട്ട് ഈ പരിപാടി കാണിക്കാൻ നിന്നിട്ടില്ലേ, കുഞ്ഞാൻ അറിയാം കുഞ്ഞാൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെ എങ്ങനെ നോക്കണം, കുട്ടികളെ എങ്ങനെ നോക്കണം, ഓരെങ്ങനെ വീട് വേണം എന്നുള്ളത്. അവിടെ കയറി പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നടക്കുക. അപ്പൊ പിന്നെ ഇതൊക്കെ കിട്ടും. അപ്പൊ കിട്ടുന്നത് വാങ്ങി വെക്കുക എന്നല്ലാതൊന്നും പറയാനില്ല. കുറച്ച് പിന്നെ കാക്കമാര് വന്നുകൊണ്ട് നരകത്തിന്റെ വറകും കൊള്ളിയേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, നീ നിന്റെ പെണ്ണുങ്ങളെ വേറുള്ള ആൾക്കാർക്ക് കാട്ടിക്കൊടുക്കാണ്, ആ ആൾക്കാർ ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് വികാര ദൗർബല്യനാവുകയാണ്. ഇത് കണ്ടിട്ടോ, വികാര ദൗർബല്യനാണ്. സ്വർവം പൊള്ളിയും അനവസാനം ഉണ്ടോ എന്റെ മനുഷ്യാന്നാ പറഞ്ഞത്. അപ്പൊ പറയാല്ല, ഉറക്കത്തിന് നീച്ചേക്കന്നെ ഞാൻ രണ്ടു മൂന്ന് കമന്റും കണ്ടു, പിന്നെ ഒരു മോര്യരെ വേവവും കേട്ടു. അതൊക്കെ കേട്ടപ്പോ എന്തറിയോ, ഏതായാലും പ്രതികരിക്കണം തോന്നി. ഇപ്പൊ ഇനി മോര്യന്മാര് വേവ് പറയുകയാണെങ്കിലും എന്താ ചെയ്യണത്, ഓന് യൂട്യൂബില് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ഓണാക്കി കാണാൻ തന്നെയാണ് ഓരും വേവ് ചെയ്യണത്. അതേമാതിരി ഈ കുറ്റം പറയുന്ന ഓരോ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോ ഉണ്ട്, ഒരുത്തൻ ചെയ്തിക്കാണ് ഈ പെണ്ണുങ്ങളെ, നമ്മളെ പെണ്ണുങ്ങളെ മോറൊന്നും വേറെ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റൂല, അതൊക്കെ ഹറാമാണ്, നീ കാണിച്ചു കൊടുക്കാൻ നീ നരകത്തിന്റെ വറക്കും കൂടിയാണ്. അപ്പൊ ഞാൻ ഓന്റെ പ്രൊഫൈൽ കയറി നോക്കിയപ്പോ ഉണ്ട്, ഓന്റെ പെണ്ണുങ്ങളെ ഹാഫ് ട്രൗസർ ഇട്ടിക്കണ്, ഇപ്പൊ മടിയിൽ ഇങ്ങനെ കയറാണ്ട് എന്ന് പറയാണ്ട് ഇങ്ങനെ ഇരിക്കണ രംഗമൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ കരുതി ഞാനൊക്കെ ബെൻഡിനാർ എത്രയോ ഭേദമാണ്, ഞാൻ ഈ നാട്ടുകൂടി പോണതോ അതിലെ പോണതോ ഒക്കെ അല്ലേ വീഡിയോ എടുക്കുന്നത്. നരകത്തിലെ വറകും കൊള്ളി എത്ര അൽഫാം ഉണ്ടാക്കലാണല്ലോ നരകത്തില് പണി പഠിച്ചോല്. എന്താ പറയാ, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് രാവിലെ എണീച്ചിട്ട് നമ്മളൊരു വീഡിയോ ഇടാണ്. ഇപ്പൊ ഞാനും സ്നേഹി വീഡിയോ കാണുമ്പോൾ ഓടി വന്നിട്ട് പറയാണ്, ഔ നമ്മളെ മതത്തിൽ അങ്ങനെ പഠില്ല, എന്തിനാണ് പൂമുഖത്തേക്ക് വരുന്നത്, സ്നേഹം എന്തിനു കൊണ്ടുവരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ നന്നായി ഓടിക്കോളിഞ്ഞ്. അതെന്ത് പറയാനാണ്, ഇതിങ്ങനെ കുറേ ടീമുകളുണ്ടോ, കാലം തെറ്റി വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ കുറേ ഉണ്ട്. ഇന്നാ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കാലത്തിനനുസരിച്ച് പോകുന്ന എത്രയോ ഉസ്താദ്മാരുണ്ട്, സ്വാമിമാരുണ്ട്, പള്ളിയിലച്ചന്മാരുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് എന്താ പറയുക, അവർക്ക് ഓരെ കൊണ്ട് നടക്കൂല, അവർക്ക് ചെയ്യാൻ പറ്റണമില്ല. അപ്പൊ പിന്നെ ഇത് ഓരെ കണ്ണുമുന്നിൽ കാണുന്ന ആരും ഇതൊന്നും ചെയ്യരുതെന്നാണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ റിപ്ലൈ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. കുഞ്ഞാൻ്റെ ഒരു ഒരു ഭാഗം കൂടി വെക്കാം, ഞാൻ ഈ ഉസ്താദ്മാരെ പ്രൊവോക്ക് ചെയ്ത ഒരു സാധനം കൂടി ഉണ്ട്. മാപ്പ് പോയിട്ട് ഒരു കോപ്പും പറഞ്ഞ ഇങ്ങളെ കൊണ്ടൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാല് ഇങ്ങളെ കെട്ടിച്ചു, നിങ്ങൾ സ്വർഗത്തിന്റെ പിന്നെ അവകാശികളാണല്ലോ അല്ലെ, ഞാൻ നരകത്തിന്റെ വറകും കൊള്ളിയാണല്ലോ, നിങ്ങളൊക്കെ എന്താ മനസ്സിലാക്കിയത്, തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയണില് എന്തേലും ഒരു തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങക്ക് ഈ കല്ലെടുത്തറാണ്ട് പാണ്ടിക്കാട് കുഞ്ഞാനെ എറിഞ്ഞു കൊല്ല, എവിടുന്നാണെങ്കിലും. ആദ്യം പറ തെറിക്കമെന്റ് ഇടുന്നവരോട് പറ ആദ്യം വീഡിയോ കാണുക, എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റത്തെ ഭാഗം മാത്രം കണ്ടാണ്ട് തെറിക്കമെന്റ് ചെയ്യാണ്ട് ഒറ്റ പോക്കാക്കാരെ അതിനൊന്നും ഇന്ന കൂട്ടില്ല. ഞാൻ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങോട് പറഞ്ഞു ഹറാമാണ് ആ പൈസ പറഞ്ഞു. ശരി, ഹറാമന് മോദിയമാർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, അതിന് പൈസയാണ് വരുന്നത്, അല്ലാതെ അതിന് നാട്ടും കാട്ടൊന്നും അല്ലല്ലേ വരുന്നത്. എന്ത് നിങ്ങൾക്ക് അത് ഹറാമല്ലേ, അത് ഹറാമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിന്നെ ഇതിൽ കയറിയാണ്ട് ആടും കോപ്പും ഓണാക്കിയാണ്ടിടോ. പിന്നെ നിങ്ങളോട് പറയല്, വയലിന് പോകുമ്പോ നിങ്ങൾക്ക് എത്രയാണ് പൈസ വാങ്ങല്,
50,000 60,000 അതിൽ 10 രൂപ കമ്മിയായി കഴിഞ്ഞാൽ ഈ കമ്മിറ്റിക്കാര് നിരങ്ങി തെണ്ടാണ്. ഒരു പാവപ്പെട്ട കുട്ടീന്റെ കല്യാണത്തിനും വേണ്ടിയാണ്ട് ഏതേലും നാട്ടിലത്തെ കമ്മിറ്റിക്കാര് വീടിയോ പിന്നെ ഒരു വേല് വെക്കും. ആ വേല് വെച്ചാണ്ട് കിട്ടുന്ന പൈസക്ക് വേണം ഈ കുട്ടീനെ കെട്ടിച്ചാനോ അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കാനോ. ഇതിന് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ആട്ടിൻകാട്ട കിട്ടണത്? പൈസ അല്ലേ കിട്ടണത്? അതോ നിങ്ങൾക്ക് ലക്ഷറി റൂം വേണം, അതേപോലെ പിന്നെ ലക്ഷറി വണ്ടി വേണം. പലിശ ആറാമാണ്, ഞാനും പഠിച്ചിട്ടുണ്ട്, ആറാമെന്നാണ്. ഇന്നത്തെ കാലത്ത് അടവില്ലാതെന്നൊരു വണ്ടി എടുക്കാൻ കഴിച്ചില്ല. ഇപ്പൊ ഈ മൂല്യമാരൊക്കെ വലിയ ഹൈ ലെവൽ വണ്ടിയിലാണ് വരുന്നത്. നിങ്ങളത് റെഡി കായി കൊടുത്തുകൊണ്ട് എടുത്തതാക്കാറല്ലേ. ആർക്കും അടവും കോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേക്കാരം. മൂല്യമാർക്കും ഉസ്താദുമാർക്കും വായില് പിരിയൊട്ടിപ്പോവും ഉത്തരം പറയാൻ നേരത്ത്. അങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകുന്നവരും ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞ കാറ്റഗറി പെട്ട കുറേ ആളുകൾക്ക് അങ്ങനെ കേൾക്കുമ്പോൾ വെള്ളി വെള്ളി ഊരിട്ടിട്ട് തുള്ളാൻ തോന്നും. എന്താണെങ്കിലും അവർക്കാണ് കുരു പൊട്ടിയിട്ടുള്ളത്. ഇവിടെ വേറൊരു ആള് വന്നിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. മൂപ്പര് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുഞ്ഞാനെ കണ്ട് എന്താ പറയുക, വളരെ ആരും വിമർശിക്കരുത്, കുഞ്ഞാൻ്റെ ഉമ്മാൻ്റെ കേസ് എടുത്തിട്ട് ആരും ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ കുഞ്ഞാൻ്റെ കാര്യം പറഞ്ഞ് ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കുണ്ടല്ലോ മൂപ്പര് യഥാർത്ഥ സാധനം പുറത്തു വന്നു. ചില പണ്ഡിതന്മാർ വളരെ ഗുണകാംക്ഷയോടുകൂടി അദ്ദേഹത്തിന്റെ പേരുപോലും എടുത്തു പറയാതെ സ്ത്രീകളെയും ഭാര്യമാരെയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ സംസാരിച്ചിരുന്നു. പണ്ഡിതന്മാർ അവരുടെ കർത്തവ്യം നിർവഹിച്ചതാണ്. എന്നാൽ അതുപോലും പാണ്ടിക്കാട് കുഞ്ഞാനെ ചൊടിപ്പിച്ചു. മാപ്പ് പോയിട്ടൊരു കോപ്പ് പോലും പറയില്ല. അതുപോലെ ആരുടെയൊക്കെയോ കോൾ റെക്കോർഡറുകൾ കയ്യിലുണ്ട്, 1-2 ദിവസത്തിനകം അത് പുറത്തുവിടും. അങ്ങനെ തുടങ്ങിയിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ മാതാവ് പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. ചില പല വ്ളോഗറുമാരും, കുഞ്ഞാനടക്കം പല വ്ളോഗറുമാരും പറയുന്നത് ഈ ഉസ്താദുമാരൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഭാര്യമാരെ അടുക്കളയിൽ അടച്ചിടണം, പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അവരുമായിട്ട് കല്യാണത്തിന് പോകാൻ പാടില്ല, ടൂറിന് പോകാൻ പാടില്ല എന്നൊക്കെയാണ്, അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ്. സത്യത്തിൽ അങ്ങനെയൊന്നും ഒരു ഉസ്താദും പറഞ്ഞിട്ടില്ല. ഭാര്യമാരെ അടുക്കളയിൽ തളച്ചിടണമെന്നോ അവരുമായി പുറത്തു പോകാൻ പാടില്ലെന്നോ അവരുമായി ടൂറ് പോകാൻ പാടില്ലെന്നോ ഒന്നും ഒരു ഉസ്താദും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ഭാര്യമാർ അടുക്കളയിൽ അടച്ചിടേണ്ടവരല്ല. ഭർത്താവിൻ്റെ കൂടെ അവർക്ക് പുറത്തു പോകാം, അവർക്ക് വിവാഹങ്ങൾക്ക് പോകാം, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് പോകാം. അതിനെ ഒന്നും ഇവിടെ ആരും എതിർക്കുന്നില്ല. മറിച്ച് അവരെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പാട്ടും ഡാൻസും, അതുപോലെ തന്നെ അവരുടെ എത്രയെത്ര വ്ളോഗറുമാരാണ് സ്വന്തം ഭാര്യമാർക്ക് ഗർഭമുണ്ടായതും അതുപോലെ ഭാര്യ വീട്ടിലേക്ക് പിണങ്ങിപ്പോയതും തിരിച്ചു വന്നതും ഇനി ഭാര്യയുമായിട്ട് വീഡിയോയുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് വഴക്കടിക്കുന്നത്, ഭാര്യയെ കബളിപ്പിക്കുന്നത്, ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ വരും. സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ വരുമ്പോൾ തിരിച്ചും വിമർശനങ്ങൾ വരും. ആ വിമർശനങ്ങൾ വരുന്ന സമയത്ത് അത് കൊല്ലിക്കിൽ വെച്ചിട്ട് ആരെങ്കിലും മരണസമയത്ത് പോയിട്ട് ഇരുന്നിട്ട് അതിനിടയിൽ ഉണ്ടാക്കുന്നതല്ല, മനസ്സിലായോ? അതല്ല മാന്യത എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ട, സ്ത്രീകൾ പുറത്തിറങ്ങിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമില്ല. ക്യാമറേൻ്റെ മുന്നിൽ വരാൻ പാടില്ല, പുറത്ത് വേറൊരാളുടെ മുന്നിൽ പ്രദർശന വസ്തു ആവാൻ പാടില്ല എന്നൊക്കെ പറയുന്ന മതപണ്ഡിതന്മാരോടാണ് പറയാനുള്ളത്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി മതത്തിന് വേണ്ടിയും പടച്ചോന് വേണ്ടിയും സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. ഇതേപോലെ ഒരു സ്ത്രീ വന്നിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നാൽ ഇസ്ലാം മതത്തിന് എന്ത് പോകുന്നു എന്നുള്ളത് പടച്ചോനും എല്ലാം നഷ്ടമുണ്ടോ? മതത്തിന് എന്തെങ്കിലും സംഭവിക്കും? അല്ല, ഒരു സിമ്പിൾ ചോദ്യമാണ്. ഇസ്ലാം മതം എന്ന് പറഞ്ഞ മതം ലോകം മൊത്തം പരന്നു കിടക്കുകയാണ്. ലോകത്തില് ഇസ്ലാം മതത്തിൽ പെട്ട മുസ്ലിമായ ഏതൊക്കെ സ്ത്രീകൾ എത്രയൊക്കെ വട്ടം ക്യാമറേന്റെ മുന്നിൽ വന്നിട്ട് പോകുന്നു? അതുകൊണ്ട് ഈ മതം കൊണ്ട് ഇല്ലാതായോ? ഇല്ലാതാവോ? അതിന് അതിനാർക്കെങ്കിലും ഉത്തരമുണ്ട്? ഇതുകൊണ്ട് എന്ത് സംഭവിക്കണമെന്ന് പറ,
എന്ത് സംഭവിക്കും, മതത്തിന് എന്ത് സംഭവിക്കും, പടച്ചോൻ എന്ത് സംഭവിക്കും? നിങ്ങളാണ് പടച്ചോന്റെ മറ്റേ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. പടച്ചോ നിങ്ങളോട് ഇങ്ങനെ പറയും, അപ്പൊ നിങ്ങൾ ഇപ്പുറത്ത് വന്നൊരു മൈക്കിലത് വിളിച്ചു പറയും, ഏ പോ എന്ത്ന്ന് പറയാ. ഇങ്ങനെ ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തെറ്റല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു വരുമ്പോ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്രയൊക്കെ ന്യായീകരിച്ചാലും എങ്ങനെയൊക്കെ ആക്ഷേപിച്ചാലും എങ്ങനെയൊക്കെ വെല്ലുവിളിച്ചാലും മരണം ഒരു പാഠമാണ്. ഏത് സമയവും ആരുടെയും ജീവിതത്തിലേക്ക് അത് കടന്നു വരാം. അത് കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഉമ്മയുടെ അടുത്തേക്ക് മാത്രം വരുന്ന ഒന്നല്ല, ഇതിനു മുമ്പ് പലരുടെയും അടുത്ത് വന്നു പോയിട്ടുണ്ട്, ഇനിയും പലരുടെ അടുത്ത് വരാനുമുണ്ട് പല രീതിയിലും. അതുകൊണ്ടാണല്ലോ മരണത്തെക്കുറിച്ച് ഏതോ ഒരാള് പറഞ്ഞത്, രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന്, എനിക്കൊന്നുമില്ല എന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോ ഒരു നിമിഷം മതി ഇതെല്ലാം തകിടം മറിയാൻ. അതുകൊണ്ട് കുഞ്ഞാനും ഇതൊരു പാഠമാണ്. അത് കുഞ്ഞാനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, മാറി ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഉമ്മമാരുടെ ദുആ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മക്കൾക്ക് പലതിൽ നിന്നും മക്കളെ രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഉമ്മയുടെ പ്രാർത്ഥന എന്ന കവചമാണ്. കുഞ്ഞാന് അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞാനും ഈ വിഷയത്തിൽ നല്ലതുപോലെയൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ്. ഭാര്യമാർ അവർക്ക് സന്തോഷം കൊടുക്കണം, സ്വാതന്ത്ര്യം കൊടുക്കണം, അവർക്ക് അവരുടെ അവകാശങ്ങളെല്ലാം കൊടുക്കണം. പക്ഷേ ആ ഭാര്യമാരെ വീഡിയോയിലൂടെ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അല്ല ചെങ്ങായി, കൊടുക്കണം കൊടുക്കണം എന്ന് പറയാൻ ഇത് പെട്ടിയിലെടുത്ത് വെച്ചിക്കുക. എനിക്ക് അതിന് കേൾക്കുമ്പോഴാണ് കൊടുക്കണം കൊടുക്കണം കൊടുക്കാൻ വേണ്ടി ഇത് പെട്ടിയിൽ വെച്ചതാണോ, അല്ല നിങ്ങൾക്ക് ആരെങ്കിലും തന്നതാണോ അത് പെട്ടിന്ന് എടുത്തിട്ട്? അല്ലല്ലോ, സ്വയം ഇറങ്ങുന്നതല്ലേ. നിങ്ങളാരാണ് ഓർക്ക് കൊടുക്കാൻ പെണ്ണുങ്ങൾക്ക് ഇതെടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട്? അവകാശങ്ങൾ കൊടുക്കണം, മറ്റത് കൊടുക്കണം. അപ്പൊ ബേസിക്കലി ഈ കൊടുക്കണോണ്ടേ അത് ജീവിക്കാൻ പാടുന്നാണ്, ആ ചിന്താഗതിയാണ്. അങ്ങനെയൊക്കെ ചിന്താഗതിയായിട്ട് മുന്നോട്ട് പോവോ, മനസ്സിലായോ? അങ്ങനെ അതൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഉമ്മാന്റെ പ്രാർത്ഥനയുടെ കവചം പോയി. അപ്പൊ ഇനി കുഞ്ഞാൻ പാണ്ടിക്കാട് മുന്നോട്ട് ചിന്തിക്കണം. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. മനുഷ്യനാണോ? ഡെത്ത് ഈസ് ഇന്നെവിറ്റബിൾ. നാളെ ഞാനും മരിക്കും, ഉസ്താദും മരിക്കും, കുഞ്ഞാനും മരിക്കും. ഇനി പടച്ചോൻ തന്നെ മനുഷ്യനായിട്ട് ജനിച്ചാലും മരിക്കും, മരിച്ചിട്ടുണ്ട്. മരണം എന്ന് പറയുന്നത് ഒരാളെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ, ഒരാൾ സ്വയം മരണം എന്നുള്ള ഒരു സംഗതി ഉണ്ട്. കള്ളും കുടിച്ച് അങ്ങനെ നടന്ന് സ്വയം തീരുമാനമായി മരിക്കുന്നവരുണ്ട്, സ്വന്തമായി പോയിട്ട് സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അല്ലാതെ വളരെ നോർമലായിട്ട് ജനിച്ചു, ജീവിച്ചു, വാർദ്ധക്യമായി മരിച്ചു, ഇറ്റ്സ് എ നോർമൽ പ്രോസസ്. അതിനിടയിൽ കൂടി മതവും കുത്തിക്കയറ്റി നിങ്ങളെന്തോ വലിയ സംഭവങ്ങളാണ് നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ആള് തീരുമാനമാകും എന്നൊക്കെ പറയുന്നത്, എന്താ അറിയോ, ഇതൊരു തരം പേടിയാണ്. ബിസിനസ് മുന്നോട്ട് പോയില്ലെങ്കിലോ എന്നുള്ള പേടി ചിലർക്ക്. ചിലര് ഇതൊന്നും ബിസിനസ്സായിട്ട് കാണുന്നതല്ല. ചില ഉസ്താദുമാര്, ചില മതപണ്ഡിതന്മാരുണ്ട്, അവർക്ക് ഇതൊന്നും ഒരു ബിസിനസ് അല്ല. അവര് പഠിച്ചത് അവര് ലോകത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളു. പക്ഷെ ചിലർക്കിത് ബിസിനസ്സാണ്. ആ ബിസിനസ് ഉള്ളവർക്ക് പൊള്ളു. ഇതിപ്പോ കുഞ്ഞാന്റെ ഉമ്മാന്റെ മരണത്തിൽ ആരും ഒന്നും പറയരുത് എന്ന് പറഞ്ഞ ഉപരി തുടങ്ങിയ പരിപാടി ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കുഞ്ഞാൻ അങ്ങോട്ട് ഊക്കി വിട്ട അവസ്ഥയിലും ആയിപ്പോയി. That itself shows it's a pure business. ആ പ്യുർ ബിസിനസ്സിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്ന പ്യുർ ബിസിനസ്സിന്റെ ഭാഗം തന്നെയാണ് ആ കാണുന്നത്. മൈക്കും കുത്തിയിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ചുവന്ന ലൈറ്റും കൊടുത്തിട്ടുണ്ട്, കറങ്ങണ കസാലയിൽ ഇരുന്നിട്ട് മൂപ്പര് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഓൺ ആക്കി ഇരുന്നിട്ടാണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ കുഞ്ഞാൻ പറയുന്നതിനൊന്നും നിങ്ങൾ കേൾക്കേണ്ടതിലുമാണ്, മനസ്സിലായോ? പറഞ്ഞു വന്നപ്പോ ഉള്ളിൻ്റെ ഉള്ളിന്നാണ് പോകുന്നത്. കൊടുക്കണം പോലും കൊടുക്കണം എടുത്ത് വെച്ചിരിക്കുകയാണ്, അപ്പോഴേ കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ടീമിനൊക്കെ കിട്ടും, അത് കാലാകാലങ്ങളിൽ ഇനി നാട്ടുകാരനെ കൊടുത്തോളൂ.